Hi students, ഇന്ന് നമുക്ക് സ്പെൻഡ് കെയർഫുള്ളി എന്ന ചാപ്റ്ററിലെ നാലാമത്തെ ചാപ്റ്ററാണ്. അതിലെ ലാസ്റ്റ് പാർട്ട് ഒന്ന് നോക്കാം. ഫാമിലി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഫാമിലി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇവിടെ തന്നിരിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി ഫോർ എ മന്ത്, അതായത് ഒരു മാസത്തേക്കുള്ള വരുമാനവും അതിൻ്റെ ചിലവ് രീതികളുമാണ് ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഫാമിലി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, നമ്മുടെ വരുമാനവും ചിലവുകളും എന്താണെന്ന് നോക്കാം. എത്ര കോളമുണ്ട് ആ ടേബിളിൽ? പ്രധാനമായും നാല് കോളങ്ങളുണ്ട്. രണ്ടെണ്ണം വീതമുള്ള രണ്ട് കോളങ്ങൾ. ആദ്യത്തതിൽ ഇൻകം, അതിന് പർട്ടിക്കുലേഴ്സും ഉണ്ട് എമൗണ്ടും ഉണ്ട്. രണ്ടാമത്തെ കോളം, രണ്ടാമത്തെ സെറ്റിൽ എക്സ്പെൻഡിച്ചർ, ബ്രാക്കറ്റിൽ റുപ്പീസ് എന്ന് കൊടുത്തിട്ടുണ്ട്, പർട്ടിക്കുലേഴ്സും ഉണ്ട് എമൗണ്ടും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി ഫോർ എ മന്ത്, വരുമാനവും ചിലവുകളും ഉള്ളൊരു ചാർട്ടാണ് തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കോളം ഇൻകത്തിൻ്റേതാണ്, രണ്ടാമത്തെ എക്സ്പെൻഡിച്ചറിൻ്റേതാണ്. ഇൻകത്തിൽ രണ്ട് പാർട്ടുണ്ട്, പർട്ടിക്കുലേഴ്സ് ആൻഡ് എമൗണ്ട്സ്. എക്സ്പെൻഡിച്ചറിലും പർട്ടിക്കുലേഴ്സ് ആൻഡ് എമൗണ്ട്, അങ്ങനെ രണ്ട് പാർട്ടുകളുണ്ട്. പർട്ടിക്കുലേഴ്സ് എന്ന പാർട്ടിൽ തന്നിരിക്കുന്നത് സാലറി 20,000 രൂപയാണ്. ഇൻകം ഫ്രം പ്രോപ്പർട്ടീസ്, മറ്റു പല കാര്യങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് 1,000 രൂപയാണ്. ഒരുപക്ഷെ എന്തെങ്കിലും ചെയ്തു കൊടുത്തതിൻ്റെയോ ഏതെങ്കിലും ജോലിയിലൂടെ വന്നതോ, അതല്ല വെജിറ്റബിൾസ് നട്ടുപിടിപ്പിച്ച് അത് കൊടുത്തിട്ടാവാം, സ്വയമായ എന്തെങ്കിലും ചെയ്ത് സമ്പാദിച്ച സാലറി കൂടാതെ ആ വീട്ടിൽ കിട്ടിയ ഇൻകമാണ് 1,000 രൂപ എന്ന് പറയുന്നത്. അത് രണ്ട് കാര്യങ്ങളാണ് ഇൻകം എന്നുള്ള കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 21,000 ഉണ്ട്, 21,000 രൂപയുണ്ട് അല്ലേ. എക്സ്പെൻഡിച്ചർ ചിലവിൻ്റെ കോളത്തിൽ, വരവ് ചിലവുകളാണ്. ആ ചിലവിൻ്റെ കോളത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? പർട്ടിക്കുലേഴ്സും ഉണ്ട് എമൗണ്ടും ഉണ്ട്. നമുക്ക് എത്ര രൂപ ചിലവായിട്ടുണ്ട്, അത് ഏതൊക്കെ കാര്യത്തിനാണ്, അതാണ് ആ കോളത്തിൽ അടയാളപ്പെടുത്തേണ്ടത്. ഫസ്റ്റ് നമുക്ക്, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഏറ്റവും എമർജൻസി ആയിട്ടുള്ള, ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ആദ്യം നിറവേറ്റപ്പെടേണ്ടത്. റൈസ് ആൻഡ് ഗ്രോസറി, അരിയും പലചരക്ക് സാധനങ്ങൾക്കായിട്ട് ആ ഒരു മാസം 4,000 രൂപയായി. വെജിറ്റബിൾസിന് 2,000, പാല് മത്സ്യം മിൽക്ക് ആൻഡ് ഫിഷ് 3,000 രൂപ ചിലവാക്കിയിട്ടുണ്ട്. ഒരു മാസത്തെയാണ് കേട്ടോ, ഒരു മാസത്തെയാണ് ഈ കൊടുത്തിരിക്കുന്നത് വരവ് ചിലവ് കണക്കുകൾ. ടെലഫോണിനും ന്യൂസ് പേപ്പറിനോടി 1,000 രൂപ, ഇലക്ട്രിസിറ്റി ചാർജ് 900 രൂപ, ക്ലോത്ത്സ് 1,000, എഡ്യൂക്കേഷൻ 500, മെഡിക്കൽ എക്സ്പെൻസസ് 2,000, ട്രാവൽ 3,000, ലോൺ റിപ്പേയ്മെൻറ്റ് 3,000, ഇൻഷുറൻസ് 2,000, അതർ എക്സ്പെൻസസ് 1,000. അങ്ങനെ ടോട്ടൽ 23,400 രൂപീസായി. വരുമാനം എത്രയാണുള്ളത്? 21,000. ഇവർക്ക് വരുമാനം 21,000 രൂപയും ചിലവായ തുക 23,400 രൂപയും. ഇവിടെ വരവാണോ ചിലവാണോ കൂടുതൽ? വരവിനേക്കാളും കൂടുതൽ ചിലവാണ് അല്ലേ. വാട്ട് ക്യാൻ യു ഇൻഫർ ഫ്രം ദ അനാലിസിസ് ഓഫ് ഗിവൺ ഡേറ്റ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദിസ് ഫാമിലി? ഈ ഒരു മാസത്തെ ഈ ഫാമിലിയുടെ ചിലവിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകി? ടോട്ടൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി? ആ അവർക്ക് എത്ര രൂപ വരുമാനമുണ്ടെന്ന് മനസ്സിലായി അല്ലേ. 21,000 രൂപ വരുമാനമുണ്ട്, അവർക്ക് എത്ര രൂപ ചിലവാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. 23,400 രൂപ.
Measures that can be taken by the family to ensure economic security. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു? എത്ര രൂപ ചെലവാക്കി, ചെലവാണോ കൂടുതൽ, വരുമാനമാണോ കൂടുതൽ, സെക്യൂരിറ്റി സുരക്ഷ എത്ര മാത്രമുണ്ട്, മിച്ചം വന്നാൽ മാത്രമേ സെക്യൂരിറ്റി സുരക്ഷയാകുന്നുള്ളൂ അല്ലേ. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നീട് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാം, കൂടുതലായത് എവിടെയാണ്, അത്യാവശ്യ സാധനങ്ങളല്ലാത്ത മറ്റ് സാധനങ്ങളിൽ ഏതൊക്കെ നമുക്ക് ഒഴിവാക്കാം, അങ്ങനെയൊക്കെ തീരുമാനമെടുക്കാനും ഒക്കെ ഈ ടേബിൾ നമ്മളെ സഹായിച്ചു. ഫാമിലീസ് മേ നോട്ട് ഓൾവേസ് കീപ് റെക്കോർഡ്സ് ഓൺ ദെയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഫാമിലീസ് ഒരിക്കലും അവരുടെ റെക്കോർഡുകൾ സൂക്ഷിക്കാറില്ല, അവരുടെ വരുമാനമോ അവരുടെ ചിലവുകളെക്കുറിച്ചോ. ബട്ട് ദേ ക്യാൻ എൻഷുർ ബെറ്റർ ലൈഫ് ഇഫ് ദേ ആൻറ്റിസിപ്പേറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അവർ ബെറ്റർ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. ദേ ക്യാൻ എൻഷുർ ബെറ്റർ ലൈഫ്, അവരുടെ ആ ഇൻകം വെച്ച്, അവർ വരവ് ചിലവുകൾ വെച്ചൊക്കെ അവർ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കീപ്പിൻ റെക്കോർഡ്സ് ഓൺ ദ എസ്റ്റിമേറ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് എ ഫാമിലി ക്യാൻ ബി കോൾഡ് ഫാമിലി ബജറ്റ്. അതായത് keeping records on the estimated income, ഇൻകത്തിൻ്റെ റെക്കോർഡ്സും വരുമാനത്തിൻ്റെ റെക്കോർഡുകളും ആൻഡ് എക്സ്പെൻസസ്, ഫാമിലിയുടെ എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. ഇവ രണ്ടും ചെയ്ത് കഴിയുമ്പോൾ keeping records on the estimated income and expenses of a family can be called family budget. ഇത് രണ്ടുകൂടി ചേരുന്നതിനെയാണ്, ഇത് രണ്ടിനെയും കൂടി റെക്കോർഡിനെയാണ് എന്തെന്ന് പറയുക, ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുക. നിങ്ങൾ ബഡ്ജറ്റ് എന്നുള്ള വാക്ക് കേട്ടിട്ടില്ലേ? ആ ബഡ്ജറ്റ് അവതരണമായിരുന്നു ഇന്ന് നിയമസഭയിൽ. ബഡ്ജറ്റ് അവതരിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ അവർ ചെയ്യേണ്ട, ഒരു മന്ത്രിസഭ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനമെടുക്കലാണ്. വരവ് ചെലവ് ഓരോന്നിനും തിരിച്ചു വച്ചിരിക്കുന്ന തുകയൊക്കെയാണ് അവിടെ പ്രസൻറ്റ് ചെയ്യുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട്, എന്ത് എക്സാമിൻ ചെയ്യാനായിട്ട് സാധിക്കും? കോർഡിനേറ്റ് എക്സ്പെൻസസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻകം. ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ, ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ വരവിനനുസരിച്ച്, നമ്മുടെ വരുമാനത്തിനനുസരിച്ച് എക്സ്പെൻസ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും, എങ്ങനെ ചിലവാക്കണം, എങ്ങനെ വേണമെന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് ക്യാൻ ബി പ്രയോറിറ്റൈസ്ഡ്, നമ്മുടെ ആവശ്യങ്ങളെ മുൻഗണനാക്രമത്തിലേക്ക് ആക്കാനായിട്ട്, മറ്റ് വിത്ത് അക്കോർഡിംഗ്ലി, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു മുൻഗണനാക്രമം കൊടുത്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു പട്ടിക തയ്യാറാക്കാനായിട്ട് സാധിക്കും. നീഡ് ഫോർ ത്രിഫ്റ്റ് ആൻഡ് സേവിങ് ക്യാൻ ബി റിയലൈസ്ഡ്. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക സുരക്ഷ, അല്ലെങ്കിൽ ഒരു നിശ്ചിത പങ്ക് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട്, സേവ് ചെയ്യാനായിട്ടുള്ള ആ ബോധ്യം നമ്മൾക്ക് ലഭിക്കും. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഒരു ഫാമിലി ബഡ്ജറ്റ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഓൾ ഫാമിലീസ് ആർ നോട്ട് ദ സെയിം. ആണോ, ഇൻകം എക്സ്പെൻഡിച്ചറും എല്ലാ ഫാമിലിയുടെ ഒരുപോലെയാണ്? എൻ്റെ ഫാമിലിയെ പോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ, നിങ്ങളുടെ ഫാമിലിയുടെ പോലെ ആവില്ല നിങ്ങളുടെ അയൽവക്കത്തെ ഫാമിലിയുടെ. വരുമാനം വ്യത്യസ്തമാണ്. ഒരു സ്കൂൾ ടീച്ചറിന് കിട്ടുന്ന വരുമാനം ആയിരിക്കില്ല ഒരു ഡോക്ടർക്ക് കിട്ടുന്നത്, അദ്ദേഹത്തിൻ്റെ വരുമാനമായിരിക്കില്ല ഒരു കൃഷിക്കാരനുണ്ടാവുക. അപ്പോൾ വരുമാനത്തിലെപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ചിലവുകളും. ആ എല്ലാ വീട്ടിലെ ചിലവും വ്യത്യസ്തമാണ് അല്ലേ. ആളുടെ എണ്ണം കൂടുതലുള്ളിടത്ത് കൂടുതൽ ചിലവാകും. ആഡംബരമായിട്ട് ജീവിക്കുന്നവരുടെ ഇടയിൽ അതനുസരിച്ച് പണത്തിൽ വേരിയേഷൻ, ചിലവിൽ വേരിയേഷൻസ് ഉണ്ടാകും. അറൗണ്ട് അസ് വി സീ ഫാമിലീസ് വിത്ത് ഹൈ ആൻഡ് ലോ ഇൻകം ഉള്ളവരുണ്ട്, വലിയ ഇൻകം ഉള്ളവരും കുറഞ്ഞ ഇൻകം ഉള്ളവരുമുണ്ട്. എല്ലാം ലീഡ്സ് ടു എക്കണോമിക് ഡിസ്പാരിറ്റി എമംഗ് ഫാമിലീസ്. ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ഹാവ് ബീൻ ഇംപ്ലിമെൻറ്റിംഗ് വേരിയസ് പ്രോഗ്രാംസ് ഫോർ മിനിമൈസിങ് ദീസ് എക്കണോമിക്സ് ഡിസ്പാരിറ്റി. അങ്ങനെ ഒരു സാമ്പത്തിക വ്യത്യാസം വ്യക്തികൾക്കിടയിലുണ്ട്. കൂടുതൽ സാമ്പത്തികമുള്ളവർ കൂടുതൽ, കുറച്ച് സാമ്പത്തികമുള്ളവർ കൂടുതൽ സാലറി വാങ്ങുന്നവർ, കുറഞ്ഞ സാലറി വാങ്ങുന്നവർ, കൂടിയ മേഖലകളിൽ പണി ചെയ്യുന്നവർ, കുറഞ്ഞ സാലറി കിട്ടുന്ന മേഖലകളിൽ പണി ചെയ്യുന്നവർ, അങ്ങനെ വിവിധ തരത്തിലുള്ള ഒരു സാമ്പത്തിക വ്യതിയാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഇക്കണോമിക് ഡിസ്പാരിറ്റി, ഈ സാമ്പത്തിക
വ്യവസ്ഥയിലുള്ള ഒരു വൈവിധ്യം, അതിനെ ഇല്ലാതാക്കാനായിട്ട് അതിൻ്റെ ആ തീവ്രത കുറയ്ക്കാൻ വേണ്ടി, ഈ ഡിഫറൻസ് പണമുള്ളവർ ഇല്ലാത്തവർ എന്നുള്ള ഡിഫറൻസ് കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് പ്രോഗ്രാംസുകൾ ഗവൺമെൻറ് നടത്താറുണ്ട്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്സ് നടത്താറുണ്ട്. അടുത്ത ഹെഡിങ് നോക്കിയാൽ ആക്ടിവിറ്റി ബഡ്ജറ്റ്. ആക്ടിവിറ്റി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുകയാണ്, ഒരു ടൂറ് പോകണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. അതിലെ വരവും ചിലവും ഒക്കെ നമ്മൾ അടയാളപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തി വയ്ക്കുന്നു, പോയതിനെക്കുറിച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ പോകാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു തീരുമാനമെടുക്കാനായിട്ടൊക്കെ ഈ ആക്ടിവിറ്റി ബഡ്ജറ്റ് നമ്മളെ സഹായിക്കും. ഫാമിലി ബഡ്ജറ്റ് ലേസ് ആൻഡ് എവറി ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അറൗണ്ട് അസ് ടു ഹാവ് ബഡ്ജറ്റ്. ആക്ടിവിറ്റി ബഡ്ജറ്റ്സ് ക്യാൻ ഓൾസോ ബി പ്രിപ്പയർഡ്. അതുപോലെ തന്നെയാണ് ഫാമിലി ബഡ്ജറ്റ് പോലെ തന്നെയാണ് ആക്ടിവിറ്റി ബഡ്ജറ്റും നമ്മൾ പ്രിപ്പയർഡ് ചെയ്യണം, ഉണ്ടാക്കണം. എ ബഡ്ജറ്റ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ ആക്ടിവിറ്റി ഓർ എ പ്രോഗ്രാം ഈസ് കോൾഡ് ആക്ടിവിറ്റി ബഡ്ജറ്റ്. ഒരു ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, ഒരു പ്രത്യേക ആക്ടിവിറ്റിയെ മുൻനിർത്തിയാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രോഗ്രാമിന് വേണ്ടിയാണ് നമ്മൾ ഈ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് എങ്കിൽ അതിനെ ആക്ടിവിറ്റി ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. എ ബഡ്ജറ്റ് പ്രിപ്പയർഡ് ഫോർ യുവർ സ്റ്റഡി ടൂർ ഇൻ ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ആക്ടിവിറ്റി ബഡ്ജറ്റ്. ഒരു ആക്ടിവിറ്റി ബഡ്ജറ്റിന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്കൂളിൽ ഒരു സ്റ്റഡി ടൂർ പോവുകയാണ്, സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ആക്ടിവിറ്റി ബഡ്ജറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരെണ്ണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറാണ് രണ്ട് കോളം, ഓരോ കോളത്തിന് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്, പർട്ടിക്കുലേഴ്സ് ആൻഡ് എമൗണ്ട് എന്നും പറഞ്ഞ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ടൂർ 500 രൂപ, കയ്യിൽ സ്വന്തമായിട്ടൊരു 400 രൂപയുണ്ട്, അങ്ങനെ 900 രൂപ എമൗണ്ട് കയ്യിലുണ്ട്, ഇൻകം. അതാണ് നമ്മുടെ കയ്യിലുള്ള ഇൻകം. എക്സ്പെൻഡിച്ചർ ബസ് ഫെയറിന് 350, ഫുഡ് ആൻഡ് സ്നാക്സിന് 150, ടോയ്സിന് 275. എക്സ്പെൻഡിച്ചറിൻ്റെ ചാർട്ടാണ്, അങ്ങനെ 775 രൂപ, ബാക്കി 125 രൂപ അങ്ങനെ വരും, ഡിഫറൻസ് വരും. അത് നമ്മുടെ സേവിങ്സ് ആണ് അല്ലേ. സോഷ്യൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡി സജസ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻ ഹാവ് ബഡ്ജറ്റ്. ഇതുപോലെ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എല്ലാം ബഡ്ജറ്റുകളുണ്ട്. എങ്ങനെ ചിലവാക്കണം, ഏത് രീതിയിൽ ചിലവാക്കണം, ഏത് മേഖലകളിൽ ചിലവാക്കണം. ബഡ്ജറ്റ്സ് ഫോർ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് പ്രസൻറ്റ് ദ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഇൻ ദ ബഡ്ജറ്റ് ബൈ കാൽക്കുലേറ്റിംഗ് ദ ആൻറ്റിസിപ്പേറ്ററി എക്സ്പെൻസസ് ആൻഡ് ഐഡൻറ്റിഫൈങ് സോഴ്സ് ഓഫ് റവന്യൂ ടു മീറ്റ് വിത്ത്. അതായത് ഓരോ വർഷത്തെയും ബഡ്ജറ്റുകൾ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അവതരിപ്പിക്കാറുണ്ട്, അതിനുള്ള പണം കണ്ടെത്താറുണ്ട്. ആ രീതിയിൽ ഇൻ ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ ഇസ് ദ പീരിയഡ് ഫ്രം 1 April to 31 March. അതിൻ പ്രകാരം ഫിനാൻഷ്യൽ ഇയർ ഉണ്ട്. ആ ഇയർ എന്ന് പറയുന്നത് 1 April to 31 March വരെയാണ്, April 1 തുടങ്ങി 31 March വരെയാണ്. അപ്പോൾ ആ ബഡ്ജറ്റ് അനുസരിച്ച് ആ ഒരു ഇയർ നമ്മൾ കടന്നു പോകണം. ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് പ്രിപ്പയർ അന്വൽ ബഡ്ജറ്റ്സ് ഫോർ എവറി ഫിനാൻഷ്യൽ ഇയർ. ഓരോ ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടിയും സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റുകൾ ഒരു അന്വൽ ബഡ്ജറ്റ് എപ്പോഴും പ്രിപ്പയർ ചെയ്ത് വയ്ക്കാറുണ്ട്. ഇത്രയുമാണ് സ്പെൻഡ് കെയർഫുള്ളി എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ആ ചാപ്റ്ററിൽ? ഫസ്റ്റ് എന്ത് കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്? അതായത് ഡിഫറൻറ്റ് ആക്ടിവിറ്റീസ് ആളുകൾ ചെയ്യുന്നു, ആർക്കൊക്കെയാണ് അതിൽ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുക, അതുപോലെ തന്നെ രണ്ടുമൂന്ന് ഫാമിലിയെ വെച്ച് കമ്പയർ ചെയ്തു എവിടെ നിന്നൊക്കെ ഇൻകം അവർക്ക് കിട്ടുന്നു, അവരാ ഇൻകം എന്ത് ചെയ്യുന്നു, ഫാമിലി ഇൻകം, ഫാമിലിയിലെ ഇൻകം എവിടെ നിന്നെല്ലാം വരുന്നു, ബിസിനസ്സിൽ നിന്നാണോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കിൽ നിന്നാണോ റെൻറ്റിങ്ങിൽ നിന്നാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. പിന്നീട് നമ്മുടെ ഫാമിലിയിൽ ആർക്കൊക്കെയാണ് വരുമാനമുള്ളത്, അത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ വരുമാനം നമ്മളെങ്ങനെ ചെലവഴിക്കണം,
അത്യാവശ്യ കാര്യങ്ങൾ അത്ര അത്യാവശ്യമില്ലാത്തത് അങ്ങനെയൊക്കെ തിരിച്ചു വേണം. പിന്നീട് എക്കണോമിക് സെക്യൂരിറ്റി എന്താണ്, ത്രിഫ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പഠിച്ചത്. അതിൽ ആക്ടിവിറ്റി ബഡ്ജറ്റ് ലാസ്റ്റ് ഭാഗമായിരുന്നു, അതും ഇപ്പോൾ തീർന്നു. അപ്പോൾ നാലാമത്തെ പാഠം നമ്മൾ തീർന്നിരിക്കുന്നു. അതിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. എംപ്ലോയ്മെൻ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഫാമിലീസ്. ഫാമിലീസിൻ്റെ ഇൻകം എന്ന് പറയുന്നതിൻ്റെ സോഴ്സ് ഏതാണ്? തൊഴിലാണ് അല്ലേ, എംപ്ലോയ്മെൻ്റ് ആണ്. പലതരത്തിലത് സോഴ്സ് ഓഫ് ഇൻകം ആർ ഡിവേഴ്സ്, പലതരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് ഓഫ് ഫാമിലീസ് ആർ മെറ്റ് വിത്ത് ഇൻകം. ഇൻകവുമായിട്ട് ഫാമിലിയുടെ റിക്വയർമെൻറ്റ്സ്, ആവശ്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. എക്കണോമിക് സെക്യൂരിറ്റി കൺട്രോളിങ് എക്സ്പെൻസസിന് ഹെൽപ്പ് ചെയ്യും. കൺട്രോളിങ് എക്സ്പെൻസസ് എന്തിന് ഹെൽപ്പ് ചെയ്യും? എക്കണോമിക് സെക്യൂരിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും. ത്രിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു അഡ്വൈസബിൾ എക്കണോമിക് സെക്യൂരിറ്റിയാണ്, അഡ്വൈസബിൾ ഫോർ എക്കണോമിക് സെക്യൂരിറ്റിയാണ്. ഇൻകവും എക്സ്പെൻഡിച്ചറും എല്ലാ ഫാമിലിയിലും ഒരുപോലെയല്ല. അവരിൽ ഓരോ കുടുംബത്തിലും എക്കണോമിക് സാമ്പത്തിക വ്യതിയാനങ്ങളുണ്ട്. സാമ്പത്തിക സുരക്ഷയിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നല്ല വ്യത്യാസമുണ്ട്. യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റും അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഗനൈസേഷൻസ് എല്ലാവരും ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് സമ്മറൈസ് ചെയ്ത് പറയാനുള്ളത്. പിന്നീട് കുറേ കാര്യങ്ങൾ അസസ് ചെയ്യാനുണ്ട്. ഇൻകത്തിൻ്റെ സോഴ്സും ഇൻകം തരാത്ത സോഴ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ആദ്യം മുതൽ തന്നെ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു വന്നിട്ടുള്ളതാണ്. എല്ലാ ആൻസറുകളും നിങ്ങളോട് അസസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ആൻസറുകളും വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ലതായിട്ട് വീഡിയോ ശ്രദ്ധിക്കുക. ഓഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണിന് പ്രോബ്ലം ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താ, നിങ്ങളുടെ കയ്യിൽ പുസ്തകങ്ങളുണ്ടല്ലേ, ആ പുസ്തകങ്ങൾ നോക്കി നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. ഇനി ആർക്കെങ്കിലും പുസ്തകമില്ലെങ്കിൽ തീർച്ചയായിട്ടും മൊബൈൽ യൂസ് ചെയ്യണം. അതിൽ പുസ്തകങ്ങളുടെ പേജുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കില്ലേ? ഓക്കെ, നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വളരെ നന്ദി. ഇനിയും നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് പറയുകയും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും വേണം. ഇപ്പോൾ നമ്മൾ ഒരു പുസ്തകം പാർട്ട് വൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പാർട്ട് വണ്ണിൽ 4 ചാപ്റ്ററുകളാണ് ഉണ്ടായിരുന്നത്. പാർട്ട് വണ്ണിൽ, സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് വണ്ണിൽ 4 പുസ്തകങ്ങളാണ്, 4 ചാപ്റ്ററുകളാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ ഇയർ റോഡ് ടു ഹിസ്റ്ററി, സെക്കൻഡ് വൺ ഫ്രം സ്റ്റോൺ ടു മെറ്റൽ, തേർഡ് വൺ അവർ ഫാമിലി, ഫോർത്ത് വൺ സ്പെൻഡ് കെയർഫുള്ളി, ചരിത്രത്തിലേക്കുള്ള വഴി, കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്, നമ്മുടെ കുടുംബം, കരുതലോടെ ചിലവിടാം ചിലവഴിക്കാം അല്ലേ, എന്നിങ്ങനെ 4 ചാപ്റ്ററുകളായിരുന്നു. അപ്പോഴെല്ലാവരും നന്നായി പഠിക്കില്ലേ? ഓക്കെ, താങ്ക് യു.